മെഡിക്കൽ കോളേജ് അടക്കം കോന്നിയിലെ വികസനത്തിന് ഇടതുപക്ഷമാണ് മുൻകൈ എടുത്തിട്ടുള്ളതെന്ന് LDF സ്ഥാനാർത്ഥി KU ജനീഷ് കുമാർ. മണ്ഡലത്തിലെ വികസന കാര്യത്തിൽ UDF വ്യാജ പ്രചരണം നടത്തുകയാണെന്നും അദ്ദേഹം മനോരമ ന്യൂസിനോട് പറഞ്ഞു. 23 വർഷത്തിന് ശേഷം കോന്നി മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ നിയോഗിച്ചിരിക്കുന്നത് KU ജനീഷ് കുമാറിനെയാണ്. അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. പ്രചാരണം മുൻപേ തുടങ്ങിയിരുന്നു, അതുകൊണ്ട് എത്രത്തിലാണ് ഒരു മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുണ്ട്? ഇതുവരെ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരാൻ ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കന്നി തെരഞ്ഞെടുപ്പ് കൂടിയാണ്, അപ്പം അതിൻ്റെ ഒരു ആശങ്ക എന്തെങ്കിലും ഉണ്ടോ? കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കോന്നിയിൽ കോന്നിക്കാരൻ ഉണ്ടാവണം എന്നൊരു വലിയ വികാരം ജനങ്ങളുടെ ഇടയിൽ അലയൊലിക്കുന്നുണ്ട്. അപ്പോൾ സമുദായങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? എല്ലാ വിഭാഗം ജനങ്ങളും എനിക്ക് പിന്തുണ നൽകുന്നുണ്ട്. എന്ത് പറഞ്ഞാണ് നമ്മൾ വോട്ടർമാരെ സമീപിക്കുന്നത്? പ്രധാനമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് കോന്നിയുടെ വികസനം നടക്കുന്നത്. മറ്റ് ഘട്ടങ്ങളിലൊക്കെ വികസന പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കോന്നിയിലെ സിവിൽ സ്റ്റേഷൻ VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പൂർത്തീകരിക്കപ്പെട്ടതാണ്. കോന്നി മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കുക മാത്രമാണ് UDF ചെയ്തിട്ടുള്ളത്. അതിന് 450 കോടി രൂപ കിഫ്ബിയിൽ നിന്നും മാറ്റിവെച്ച് അതിൻ്റെ നിർമ്മാണം ഇത്ര വേഗത്തിലാക്കിയതും പുരോഗമിതിയിലാക്കിയതുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. മൂവാറ്റുപുഴ പുനലൂർ റോഡ് അത് 700 കോടി രൂപ മുടക്കി യാഥാർത്ഥ്യമാക്കിയത് ഈ ഗവൺമെൻറ്റാണ്. മറ്റു രണ്ടുപേരും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയം ശബരിമലയാണ്. LDF അത് ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാ കാലത്തും വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ് എന്ന് ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായ UDFന് തർക്കമുണ്ടായിരുന്നു, അതും LDFന് ഇവിടെ ഗുണമാകുമെന്ന് തോന്നുന്നുണ്ട്. UDFന്റെ പ്രവർത്തകരെല്ലാം നിരാശയിലാണ്. കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിയാണ് എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. കോൺഗ്രസിൻ്റെ അനുഭാവികളും വിശ്വാസികളുമായിട്ടുള്ള ധാരാളം ആളുകൾ എന്നെ വിളിച്ച് വലിയ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ് KU ജനീഷ് കുമാർ കോന്നി മണ്ഡലത്തിൽ ഇവിടെ വിജയിക്കും എന്ന് തന്നെയാണ്. 23 വർഷത്തിന് ശേഷം കോന്നി മണ്ഡലം തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് അദ്ദേഹം പുലർത്തുന്നത്. ക്യാമറമാൻ റൺസി കുര്യാക്കോസിനൊപ്പം PS സുദീപ്, മനോരമ ന്യൂസ്, കോന്നി.